നിതീഷ് കുമാർ പോകുന്നെങ്കിൽ പോകട്ടെ, ഞങ്ങൾക്കൊരു ചുക്കുമില്ലെന്ന നിലപാടിലായിരുന്നു ബീഹാറിൽ ബി ജെ പി. എന്നാൽ എൻ ഡി എ വിട്ട നിതീഷ് പോയത് ബീഹാറിൽ വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്ന് വ്യക്തമാക്കുകയാണ് സർവേ. ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേയിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പി സഖ്യം നേരിടാൻ പോകുന്നതെന്ന് പറയാം. സർവേയിൽ എടുത്തു പറയാവുന്ന ഒരു കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ പ്രതിപക്ഷത്തിനോ യു പി എക്കോ സാധിക്കില്ലെന്നാണ് സർവേയിൽ പറയുന്നത്. എന്നാൽ ബീഹാറിൽ ബി ജെ പിക്കും എൻ ഡി എക്കും വലിയ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി 22 മാസം മാത്രമാണുള്ളത്. പ്രധാനമന്ത്രിയുടെ ജനപ്രീതി ബീഹാറിലടക്കം വർദ്ധിക്കുന്നുവെന്നാണ് സർവേയിൽ പറയുന്നത്. 8 വർഷം പ്രധാനമന്ത്രിയായിരുന്നിട്ടും മോദിയുടെ ജനപ്രീതിയിൽ യാതൊരു ഇടിവും സംഭവിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാക്കളൊന്നും അദ്ദേഹത്തിന്റെ അടുത്തെത്തില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇന്ന് നടത്തുകയാണെങ്കിൽ എൻ ഡി എ തന്നെ അധികാരത്തിൽ വരുമെന്ന് സർവേയിൽ പറയുന്നുണ്ട്. പക്ഷേ എൻ ഡി എക്ക് സീറ്റ് വല്ലാതെ തന്നെ കുറയും. ബീഹാറിൽ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സീറ്റ് കുറയുന്നത്. നിതീഷ് കുമാർ സഖ്യം വിട്ടത് വല്ലാതെ ബാധിക്കുമെന്നും പ്രവചനമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് 307 സീറ്റ് ലഭിക്കും. അതേസമയം യു പി എ 125 സീറ്റിൽ ഒതുങ്ങും. മറ്റു പാർട്ടികൾ എല്ലാം കൂടി 111 സീറ്റും നേടും. ബീഹാറിൽ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിൽ വലിയ തിരിച്ചടി എൻ ഡി എക്ക് ഉണ്ടാവും. 21 സീറ്റുകൾ എൻ ഡി എക്ക് നഷ്ടമാകും. അങ്ങനെ വന്നാൽ എൻ ഡി എയുടെ സീറ്റ് നില 286 സീറ്റായി കുറയും. അതേസമയം യു പി എയുടെ സീറ്റുകൾ 146 ഉയരുമെന്നും സർവേയിൽ പ്രവചിക്കുന്നുണ്ട്. രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്ത് മാറിയിട്ടുണ്ടെന്നും സർവേയിൽ പറയുന്നു. എന്തൊക്കെയായാലും രാജ്യത്ത് വിവിധ പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രധാനമന്ത്രിയും ബി ജെ പിയും തന്നെയാണ് ഏറ്റവും ജനപ്രീതിയുള്ളവർ. ദേശീയ സർവേയിൽ ഇവർ മുന്നിലെത്തിയിട്ടുണ്ട്. വിലക്കയറ്റം, ഇന്ധനവില വർധനവ് എന്നിവയൊന്നും മോദി സർക്കാരിനെ ബാധിച്ചിട്ടേയില്ലെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. സർവേയിൽ 53% പേർ നരേന്ദ്രമോദിയെ തന്നെ അടുത്ത പ്രധാനമന്ത്രിയായി കാണണമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വെറും 9% പേരാണ് പിന്തുണച്ചത്. ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ 7% പേരും പിന്തുണച്ചു. 40% പേർ പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് മികച്ച പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് അഭിപ്രായപ്പെട്ടു. 34% കോൺഗ്രസ് വൻ പരാജയമാണെന്ന് അഭിപ്രായപ്പെട്ടു. വളരെ മോശമാണെന്നാണ് ഈ വിഭാഗം പറഞ്ഞത്. അതേസമയം കോൺഗ്രസിനെ തിരിച്ചുകൊണ്ടുവരാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി രാഹുൽ ഗാന്ധി തന്നെയാണെന്നും സർവേയിൽ പങ്കെടുത്ത 23% പേർ അഭിപ്രായപ്പെടുന്നുണ്ട്. മൻമോഹൻ സിംഗാണ് നല്ലതെന്ന് 16% പേരും പറഞ്ഞു. എന്നാൽ യുവനേതാവായ സച്ചിൻ പൈലറ്റിനെ 14% പേർ പിന്തുണച്ചു. എന്നാൽ പ്രിയങ്ക ഗാന്ധിയെ വെറും 9% പേർ മാത്രമാണ് പിന്തുണച്ചത്. നിലവിൽ കോൺഗ്രസിന്റെ മുന്നണി പോരാളിയാണ് പ്രിയങ്ക.